നെൽകൃഷി കഴിഞ്ഞാല് കൊയ്ത്ത് നമ്മളെല്ലാം അയച്ചുവിടും അയച്ചുവിടും ആ നമ്മളെ സ്ഥലങ്ങൾ അങ്ങ് വരെ ആ ബിൽഡിംഗ് വരെ അപ്പൊ ഇവിടെയാണ് ഇപ്പൊ മാന് വന്നിട്ട് ഈ അതെല്ലാം ഇതിൽ പകലൊക്കെ ഉണ്ടോ അവിടെ മാനുണ്ടോ അത്ഭുതമായിപ്പോ പുല്ലിറക്കിട്ടിട്ടുണ്ടല്ലേ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു കൂടാണ് കേട്ടോ അല്ലേ മാനേജ് ചെയ്യാൻ നല്ല എളുപ്പല്ലേ രണ്ടു അതെ അതെ നല്ല ഭംഗിയുള്ളൊരു ഫാമാണ് അപ്പൊ ഗിരീഷ് മാഷിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫാം ഇതാണ് സൈലേജ് ആ ഞാൻ സൈലേജ് എന്ന് പറയുന്ന സാധനം ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ എല്ലാവർക്കും അറിയണ്ടാവില്ല ഇത് എല്ലാരും കൊടുക്കുന്നതായിരിക്കും ഞാൻ എന്തായാലും കാണിച്ചു തരാം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സൈലേജ് ഹലോ എന്താണ് പേടിയ ഒരു അഞ്ചു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഏഴ് മണിയാകുമ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും തീരും എല്ലാ പരിപാടിയും തീരും പിന്നെ വൈകുന്നേരം വൈകുന്നേരം മൂന്ന് മണിക്ക് വരും മൂന്നരക്ക് സ്റ്റാർട്ട് ചെയ്യും അഞ്ചു മണിയാകുമ്പോൾ തീരും സ്പോർട്സ് ഉള്ള സമയത്താണെങ്കിൽ ഞാൻ നാല് മണിയാകുമ്പോഴത്തേക്കും പണി തീർക്കും രണ്ടരക്ക് വരും അപ്പം വൈകുന്നേരത്തെ പണികളൊക്കെ ഇവിടെ തുടങ്ങി വൈകുന്നേരം പാല് കറക്കുന്നതിന് മുമ്പിൽ തൊട്ടി ഫുഡ് കൊടുക്കണ സ്ഥലമൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി ഇനി ചാണകം കളഞ്ഞ് പിന്നെ കുളിപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ കറക്കും കറന്നിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന സമയത്ത് എവിടെയും പോകാൻ പറ്റുന്നില്ല മാഷിന് കല്യാണം ഉണ്ടെങ്കിൽ ആ സമയത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരും മരണം ഉണ്ടെങ്കിൽ ആ സമയത്ത് പോയിട്ട് ബോഡി കണ്ടിട്ട് വരും പിന്നെ സ്പോർട്സിന്റെ ഒക്കെ സമയത്ത് ഒക്ടോബർ നവംബറിലായിരിക്കും മീറ്റുള്ളത് സബ് ജില്ല മുതൽ നാഷണൽ വരെ ആ രണ്ടു മാസങ്ങൾ ആ സമയത്ത് ഞാൻ മിക്കവാറും പശുക്കളൊക്കെ ഒഴിവാക്കും മുഴുവൻ വയ്ക്കും ഒരു രണ്ടോ മൂന്നോ പശുക്കളെ മാത്രം നിർത്തും നല്ല ബ്രീഡ് നോക്കി മീറ്റ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ പുതിയ ബാച്ച് ഇറക്കും പുതിയ ബാച്ച് ഇറക്കും പശുക്കളെ മാറ്റിക്കൊണ്ടേയിരിക്കണം മാറ്റിക്കൊണ്ടേയിരിക്കണം അല്ലേ പഴയ പ്രായം മൂന്ന് പ്രസവത്തിൽ പുള്ളിയെ നിർത്താറില്ല നിർത്താറില്ല അപ്പൊ ഏറ്റവും ക്വാളിറ്റി ഉള്ള പശുക്കളാണ് ഈ കാണുന്നതല്ലേ രണ്ടാമത്തെ പ്രസവം ഒന്നും രണ്ടും പ്രസവം മൂന്ന് കഴിഞ്ഞാ വിറ്റളയും മൂന്നാമോ മൂന്നിന്റെ കറവയും ജനോടുകൂടി കൊടുക്കും 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 അതൊക്കെയാണ് നല്ല ഒരു നല്ല പാല് കിട്ടുന്ന ഒരു ഫാമിന്റെ ലക്ഷണം പശു വീണുപോകും പ്രസവിച്ചു കഴിഞ്ഞ് വീണ കുറെ ഗർഭപാത്രം തള്ളും വിഷയം വരും അത് നമ്മളെ ബിസിനസ് മൈൻഡിനോട് ചിന്തിക്കുമ്പോ നമുക്കിപ്പോ ബിസിനസ് മൈൻഡ് ആണ് പക്ഷെ നമുക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റും ആണ് നേരം പോകുന്ന അറിയില്ല അവർക്ക് നല്ല സ്നേഹം സംതൃപ്തിയാണ് അപ്പൊ നല്ല രീതിയിൽ പാല് അളക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ട് അളക്കുന്ന അതേ ലെവലിലൊക്കെ അളന്നു പോകണമെങ്കിൽ നമ്മള് ഇതേപോലുള്ള ട്രിക്സ് ഒക്കെ ഉപയോഗിച്ചാലേ ആവറേജ് 300 ലിറ്റർ അളക്കുവാണെങ്കിലും അത് 365 ദിവസം 300 ലിറ്റർ അളന്നിരിക്കണം ഓ 360 പറ്റുകറവ കാലം നമുക്ക് നഷ്ടമാണ് കാരണം പറ്റുകറവയ്ക്ക് ഇളം കറവയ്ക്ക് കൊടുക്കുന്ന അതേ തീറ്റാണ് കൊടുക്കണം എന്നാലേ അടുത്ത ഡെലിവറിക്ക് പാലുണ്ടാവും അപ്പൊ ആ പറ്റുകറവ നോക്കുന്ന സമയത്ത് അതിനെ കൊടുത്തിട്ട് പുതിയ പശുക്കൾ എടുക്കും അതാണ് ലാഭം അവിടെയൊക്കെയാണ് ലാഭങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങൾ അതൊക്കെ നമ്മള് ആലോചിച്ചു ഇവിടെ നിൽക്കുന്ന പശുക്കൾ നാലെണ്ണം പറ്റുകറിയാം അത് മൂന്നെണ്ണത്തിനെ കൊടുത്തു രണ്ടു മാസം വണ്ടി വരാത്തോണ്ട് ഓ ഓക്കെ ഓക്കെ വിറ്റ പശുക്കളാണ് അത് കറക്റ്റ് സമയത്ത് സമയം നോക്കി ആളുകൾ വരണ്ടേ ഇത് മേടിക്കാനാണോ അപ്പൊ ഈ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്രദമാകും മാഷേ ആ പശുക്കുട്ടി ഇപ്പൊ ഉണ്ടായതോ തോന്നുന്നു അടുത്ത് ചെറിയൊരു കുട്ടി അല്ലേ ഇനിയിപ്പോ അതിനെ നോക്കണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതിന് 7 ദിവസം ഞങ്ങൾ ഡിസ്പോസ് ചെയ്യും കൊടുക്കും കാരണം പശുവിന്റെ പാല് കാരണം കണ്ണൂട്ടി പോയിട്ട് പറഞ്ഞാൽ ദിവസം 5 ലിറ്റർ പാല് കൊടുക്കണം 200 രൂപ ഒരു കുട്ടിക്ക് ഒരു ദിവസം ചെലവ് വരും അപ്പൊ നമുക്ക് 3 മാസം പോരുമ്പോ തന്നെ 18,000 രൂപ പാലിന്റെ മാത്രം മാറും അപ്പൊ കണ്ണൂട്ടി പോരില്ല എപ്പോ നഷ്ടമാണ് എല്ലാരും പറയും പിന്നെ കണ്ണൂട്ടി ക്ഷീരവികസന വകുപ്പൊക്കെ പറയും കണ്ണൂട്ടി ചെന പിടിപ്പിച്ചിട്ട് ഇതാക്കണം പക്ഷെ കണ്ണൂട്ടി ഉണ്ടായ ചിലപ്പോൾ 20 ലിറ്റർ കറക്കുന്ന ഒരു പശുവിൻ്റെ കുട്ടിയായിരിക്കാം പക്ഷെ അത് വലുതായി പ്രസവിക്കുന്ന ചിലപ്പോൾ 9-10 ലിറ്റർ പാലേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു വിഷയമുണ്ട് പിന്നെ ആ കുട്ടി വലുതായി പ്രസവിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും 1 ലക്ഷം രൂപ ചിലവ് വരും പിന്നെ നമ്മൾ അധ്വാനം വേറെയും അതിൽ നല്ല നമുക്കൊരു 80,000 രൂപ കൊടുത്ത് നല്ലൊരു പശു 20 ലിറ്റർ കറക്കുന്ന ഒരു പശു മേടിക്കുന്നതാണ് ലാഭം കണ്ണൂട്ടികൾ ഭയങ്കര റിസ്ക്കാണ്
ഒരു കണ്ണൂട്ടിന് കൊടുത്ത 3000 രൂപ കിട്ടും, പെൺകുട്ടിനെ കൊടുത്താൽ ആൺകുട്ടിനെ കൊടുത്താൽ 1500 രൂപ കിട്ടും. പിന്നെ മെനക്കെട്ട പണിയാണ് കേട്ടോ. സാധാരണ എല്ലാരും ഇങ്ങനെ വളർത്തുന്നതാണ് കാണിക്കുന്നത്. വളർത്തൽ ഭയങ്കര നഷ്ടമാണ്. ഭയങ്കര നഷ്ടമാണ് ശരിക്കും പറയുകയാണെങ്കിൽ, ശരിക്കും നഷ്ടം. വെറുതെ നമുക്ക്, കാരണം ഞാൻ 26 കൊല്ലമായി പശു വരുന്നത്, നമുക്ക് നല്ലോണം അറിയാം. അറിയാം, അതൊരു നല്ല അറിവാണ് കേട്ടോ. പാല് കൊടുക്കാണ്ട്, പാല് കൊടുക്കാതെ കുറച്ച് പാല് കൊടുത്തിട്ട് ബാക്കി പുല്ല് കൊടുത്ത് വളർത്തണം. ഇല്ല, പറ്റൂല. പാല് കൊടുത്തില്ലെങ്കിൽ കുട്ടിക്ക് വളർച്ച ഉണ്ടാവില്ല. നല്ല നല്ല വെയിറ്റ് ഉള്ള കുട്ടിയാണെ, ഒരു 25 കിലോയിൽ മേലെ വെയിറ്റ് ഉള്ള കുട്ടിയാണ്, 5 ലിറ്റർ പാല് കൊടുത്തേ പറ്റുള്ളൂ ദിവസം. അല്ല, നമ്മൾ 1 ലിറ്റർ പാല് കൊടുത്താൽ എന്താണ്ടാവും? കുട്ടി കുറച്ച് കഴിയുമ്പോൾ വയറെല്ലാം തൂങ്ങി ശൂഷിച്ച് കുട്ടി മരണപ്പെട്ടു. കുറച്ച് കഴിയുമ്പോൾ എത്ര മാസം പാല് കൊടുക്കണം? ഇതേപോലെ 3 മാസം ഒരേപോലെ പാല് കൊടുക്കണം. കറന്ന് ബക്കറ്റിൽ വെച്ച് കൊടുക്കും. ഇപ്പൊ 2-3 ദിവസം ഒരു കുപ്പി ഉണ്ടാവും, കുപ്പിയിൽ കൊടുക്കും. പിന്നെ ബക്കറ്റിൽ കൈവിരലിൽ താത്തിട്ട് കൊടുക്കും. പക്ഷേ 7 ദിവസം ആകുമ്പോൾ ആരും കൊണ്ടുപോകും. മുക്കിങ് ആയി എന്നെ കൊണ്ടുപോകുന്ന അത് അറിയില്ല. വീടുകളിലേക്ക് കൊണ്ടുപോകും. കാരണം സാധാരണക്കാർ കൊണ്ടുപോയാൽ ഈ പശു മതിലക്ഷം കാണിക്കുന്ന 18 മാസം പിടിക്കും. നമ്മൾ ഈ 5 ലിറ്റർ പാല് എടുത്ത് പോറ്റുവാണെങ്കിൽ പശു 9 മാസം കൊണ്ട് മതിലക്ഷം കാണിക്കും. ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ പിന്നെ ഊരിക്കുട്ടികളെ കംപ്ലീറ്റ് വെട്ടാൻ കൊണ്ടുപോകാണ്. ചെറുപ്പത്തിലുണ്ടോ ആട്ടർ? ആ, എല്ലാ വെള്ളിയാഴ്ചയും വരും. കന്നുകുട്ടിയുണ്ടോ ചോദിച്ചിട്ട്? അയ്യോ, നമ്മള് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ബീഫ് നമ്മളൊന്നും കഴിക്കില്ലാത്ത. ബീഫല്ല, മട്ടൻ. നമുക്കെന്ത് ബിസിനസ്? മട്ടൺ കൊണ്ടുവന്ന എനിക്കറിയാലോ, ആരോടും പറയാലോ. മട്ടൺ അവർ കൊണ്ടുവന്നു. മട്ടനാണ് അവര് കൊണ്ടുപോകുന്നത്, നമ്മൾ ആരെ കൊണ്ടുപോയെന്നൊന്നും പറയുന്നില്ല. ചെക്കൻ കുട്ടികളെ കൊണ്ടുപോകുന്നത് ആർക്കാനാണെന്നുള്ളത്. പിന്നെ പാല് കൂടുതൽ കിട്ടാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? കൃത്യസമയത്ത് കറക്കുക, കൃത്യസമയത്ത് ആഹാരം കൊടുക്കുക. അപ്പോൾ പാലിന് SNF-ഉം ഫാറ്റും കൂടുതലുണ്ടാവും. ടൈം ഒട്ടും മാറരുത്. ടൈം ഭയങ്കര വിഷയമാണ്. രാവിലെ എത്ര മണിക്ക് സാറ് കറക്കുന്നുണ്ട്? രാവിലെ 4:30 ഞങ്ങൾ തൊഴുത്തിൽ ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും തീരും. എല്ലാ പരിപാടിയും തീരും. പിന്നെ വൈകുന്നേരം? വൈകുന്നേരം 3 മണിക്ക് വരും. 3:30 സ്റ്റാർട്ട് ചെയ്യും. 5 മണിയാകുമ്പോഴത്തേക്ക് തീരും. സ്പോർട്സ് ഉള്ള സമയത്താണെങ്കിൽ ഞാൻ 4 മണിയാകുമ്പോഴത്തേക്കും പണി തീർക്കും. 2:30 വരും. ഇപ്പൊ എത്ര ലിറ്ററാണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത്? ഇപ്പൊ 17 പശുക്കളേ ഉള്ളൂ, അതിൽ 10 എണ്ണം കറക്കുന്നുള്ളൂ. 180 ലിറ്റർ പാൽ അളക്കുന്നുണ്ട്. എവറേജ് 18 ലിറ്റർ വെച്ച് ഒരു പശുവിന് കിട്ടും. 10 പശുവിന് 180 ലിറ്റർ കറക്കുന്ന അത് ഇത്രയും ചെറുതാണ്. വലിയൊരു ഫാം ഒന്നും അല്ല അല്ലേ? അല്ല, ചെറിയ ഫാം അല്ലേ. ആലോചിച്ച് നോക്ക്, കാരണം നമ്മൾ ഈ ഇത്ര 200 ലിറ്റർ അളക്കുന്ന ഫാമുകൾ സാധാരണ ഭയങ്കര വലുപ്പായിരിക്കും. ക്വാളിറ്റിയുള്ള പശുക്കളെ നിർത്തോളൂ. അതാണ് ഒരു പ്രത്യേകത. 8000 വരില്ല, നമുക്ക് 37 രൂപ വെച്ചിട്ടേ വരുള്ളൂ. 37 രൂപ. എനിക്ക് 25 പശു ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ 300 ലിറ്റർ 300-350 ലിറ്റർ പാൽ അളന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് എല്ലാ ചെലവും കഴിച്ച് എനിക്ക് 1 ലക്ഷം രൂപ കയ്യിൽ വരും. മാസം എല്ലാ മാസവും കറക്റ്റ് കണക്കായിരിക്കും. പിന്നെ ചാണകം ബാക്കി പണിക്കാരൊന്നുമില്ല. പണിക്കാരെ നിർത്തുമല്ലോ. പണിക്കാരെ നിർത്തുന്ന പരിപാടി കുട്ടികളെ വിൽക്കുന്ന ബാക്കി. പശുവിനെ കറക്കാൻ നേരത്തെ പശുവിനെ കഴുകി അകിട് കഴുകി കഴിഞ്ഞാൽ 4.5 മിനിറ്റിനുള്ളിൽ കറവ തീരണം. അപ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് അവർ പാല് ചോർത്തിരും. 4.5 മിനിറ്റിന് ശേഷം അവർ ചോർത്തൂല. എൻ്റെ മാക്സിമം അത്രയേ ഉള്ളൂ കപ്പാസിറ്റി. എത്ര പാലുള്ള പശുവാണെങ്കിലും തൊഴുത്ത് നല്ല ക്ലീൻ ആണെങ്കിൽ തന്നെ രോഗം കുറയും. പിന്നെ ആഹാരം കൊടുക്കുന്നതെല്ലാം ക്രമീകരണം. പിന്നെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. ഡൈജഷൻ കറക്റ്റാണ്. പിന്നെ നമ്മളെ തൊഴുത്തിൽ അങ്ങനെ ഡോക്ടേഴ്സ് വരാറേ ഇല്ല, വരേണ്ട ആവശ്യം വരുന്നില്ല. മിക്കവാറും എല്ലാം നമുക്കറിയാം. ഇപ്പം പഠിച്ചു വർഷങ്ങളെത്ര. പിന്നെ ഇൻസുമേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം വരും. അല്ലാണ്ട് ഒരു പ്രസവത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വന്നൊക്കെ ഞങ്ങൾ എടുക്കും. കുട്ടി തിരിഞ്ഞു പോയാലൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് ഇതാക്കി എടുക്കും. അത് ഈ പശുക്കൾ കറന്നു കഴിഞ്ഞിട്ടൊരു 15 മിനിറ്റിനുള്ളിൽ കിടത്തരുത്. അഥവാ കിടന്നു പോയാൽ മുലക്കാമ്പ് ഇങ്ങനെ ചാണകത്ത് തട്ടിയിട്ട് ഇൻഫെക്ഷൻ ആവും. അപ്പോൾ ആ മുലക്കാമ്പ് പോവും. അങ്ങനെയാണ് അകിടുകൾക്ക് അധികം വരാറ്. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ബ്ലാഡർ വന്നിട്ട് അടയും. അതുവരെ കിടത്തില്ല. സാധാരണ നമ്മളെന്ന് പറഞ്ഞാൽ 2 ഭാഗത്ത് 2 മെഷീൻ വെച്ചിട്ട് കറന്ന് പോയി. അപ്പോൾ കിടക്കാൻ അവർക്ക് സമയം കിട്ടില്ല. അപ്പോൾ തന്നെ തീറ്റിട്ട് കൊടുക്കും. അപ്പോൾ അത് തിന്നോളും. അങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. കിടക്കുവാണെങ്കിൽ അപ്പോൾ അണിപ്പിക്കും. കിടത്ത സമയക്കല്ല ഇൻഫെക്ഷൻ അടിക്കും. ആ ഈച്ചേനെ കൊണ്ടുള്ള രോഗം ഫാമിലുണ്ടായിരുന്നു. പട്ടുണ്ണി ഇവിടുത്തെ പശുക്കൾക്ക് വന്നിട്ടില്ല. നമ്മൾ കൊണ്ടുവരുന്ന പശുക്കൾക്ക് അവിടെ നിന്ന് പട്ടുണ്ണി കടിച്ചിട്ട് തൈലേറിയ പട്ടുണ്ണി പരത്തുക. ഈച്ച കടിച്ചിട്ട് പരത്തും. അത് ഇവിടെ വന്നു കഴിയുമ്പോൾ പ്രസവിക്കുമ്പോൾ ഒരു കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടാവില്ല. പ്രസവിച്ച് കഴിഞ്ഞാൽ പശു വീണ് പോവും, തീറ്റ എടുക്കാണ്ടാവും. അങ്ങനെയുണ്ട്. ഓരോരുത്തർക്ക് 3 കിലോ വെച്ചിട്ടാണ് ഇത് കേട്ടോ.
ഇത് രാവിലെ വൈകുന്നേരം എങ്ങനെ കൊടുക്കും? ആന കൊടുത്ത ചോള കാലിത്തീരും ചോള തവിടും കൊടുത്തു. ഇതിൽ കൊടുക്കുന്ന ചോള പൊടിയാണ്. പണ്ടൊക്കെ ഈ അംഗൻവാടി ഉപ്പുമാവ് ഉണ്ടാക്കും സാധനം. കൊറേ നേരം ആകുമ്പോഴത്തേക്കും തിന്ന് തീർത്തളയല്ലോ. ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു, ഇനി വണ്ടി വരും, പാല് കൊണ്ടുപോകും. പാല് കൊണ്ടുപോകും. വെള്ളം കൊടുത്തില്ലല്ലോ പശുവിന്. വെള്ളം കൊടുത്തില്ല. ഇനി രാത്രി 7 മണിക്കും 8 മണിക്ക് ശേഷമാണ് പശുക്കള്. 8 മണിക്കുള്ള ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്ന സമയം, ആ സമയത്ത് വെള്ളം കൊടുക്കും. അതോടുകൂടി ഇന്നത്തെ ഷോ കഴിയും. അപ്പോൾ പാലിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് മാഷിന്റെ വീട്ടിലേക്ക് പോവാണ്. വയനാട് ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ നടന്ന മീറ്റാണ് ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ. അത് 11 വർഷമായിട്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് ഈ ചാമ്പ്യൻഷിപ്പ് നമുക്ക് തന്നെയാണ്. നമ്മുടെ അക്കാഡമിക്ക് കിട്ടും, നമ്മുടെ അക്കാഡമിയിലെ കുട്ടികളാണ്. അത്ലറ്റിക് അക്കാഡമി കാട്ടിക്കുളം. ഇപ്പോഴത്തെ കുട്ടികളോട്, ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ പഠിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു ചിന്തയില്ല. ഒരു പാട്ട് പഠിക്കുക, ഡാൻസ് പഠിക്കുക ഒന്നുമില്ല. ഇപ്പോഴത്തെ കുട്ടികളെ ബ്രോയിലർ കോയിനെ വളർത്തുന്നവരാണല്ലോ. ഏജ് ഒക്കെ ആവുമ്പോൾ ഇവർക്ക് രോഗം വരുമ്പോഴാണ് ഇവർക്ക് സ്പോർട്സിന് അന്ന് അത് ചെയ്യാമായിരുന്നു. എന്നാൽ ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് ആണ്. അപ്പൊ ഇപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട്, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള വിദ്യ അഭ്യസിച്ചിരിക്കുന്ന അവരുടെ ഹെൽത്ത് വൈസ് മെന്റലി ഒക്കെ നല്ലതാണ്. അപ്പൊ നമുക്ക് അവരുടെ പാരന്റ്സിനായിട്ടും കുട്ടികൾക്കായിട്ടും സാറിന് എന്താ പറയാൻ പറ്റുക കൊണ്ടുവരാൻ വേണ്ടി? സ്കൂൾ തലത്തിൽ തന്നെ ഈ കുട്ടികളെ ഒരു സബ്ജക്റ്റായിട്ട് തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരണം. നിർബന്ധ പാഠ്യപദ്ധതി ഉണ്ട്, അത് നിർബന്ധ പാഠ്യപദ്ധതി അല്ല, അത് സബ്ജക്റ്റ് ഫൈനൽ എക്സാം ഒന്നും ഇല്ലല്ലോ. എല്ലാ കുട്ടികളെയും പ്രാക്ടിക്കൽ ചെയ്യണം, റിട്ടേണല്ല, പ്രാക്ടിക്കൽ ചെയ്ത് ആ കുട്ടികളെ അതിനകത്തേക്ക് കൊണ്ടുവരണം. എന്നാലേ അതല്ലേ ഇന്ത്യ വളരെ പിന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ചെറുപ്പത്തിലേ കുട്ടികളെ ഈ ഫീൽഡിലേക്ക് ഇറക്കി വിടും. ഇന്ത്യക്കാർ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് കേരളക്കാർ താല്പര്യമുള്ള രക്ഷിതാക്കൾ മാത്രമല്ല കുട്ടികളെ സ്പോർട്സിലേക്ക് വിടുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഗിരീഷ് സാറെ പരിചയപ്പെടാൻ പറ്റിയതില് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാറ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. സാറ് പിന്നെ വലുതായിട്ട് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്തോണ്ട് നമുക്ക് വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. അതെ അതെ, സാറ് പിന്നെ ഒരു പ്രതീക്ഷിക്കുന്നില്ല, കിട്ടിയില്ലല്ലോ. അതെ അതെ, ആ ഒരു ഇതുണ്ടാവും. സാറിന് ഒന്നേ ഉള്ളൂ, കഴിവുള്ള കുട്ടികളെ അവരെത്തേണ്ടടുത്ത് എത്തിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ആ ചിന്ത നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്ന സമയത്താണ് അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമും തുടങ്ങി. കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിനായിട്ട് കോഴിനെയും വളർത്തി. വളരെ സന്തോഷകരമായ സമാധാനമുള്ള ഒരു ജീവിതം അല്ലേ അല്ലെ? വളരെ സംതൃപ്തിയോടു കൂടിയാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാരും ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. എന്ത്? മനസമാധാനം, സന്തോഷം, സംതൃപ്തി. ഇന്ന് ആർക്കും ഇല്ലാത്തത് സ്വയം. ഫുൾ ടൈം ബിസിയാണ് കേട്ടോ, ഒട്ടും സാറിന് സമയമില്ലല്ലോ. ഒന്നും ചിന്തിക്കാനോ വിഷമിക്കാനോ ഒന്നും സമയമില്ല, ഫുൾ ടൈം ബിസിയാണ്. അപ്പൊ നമ്മളെല്ലാരും ആഗ്രഹിക്കേണ്ടത് ഇതുപോലത്തെ ഒരു ലൈഫാണ്. കഷ്ടപ്പാടുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. രാവിലെ 4 മണി മുതൽ പശുവിന്റെ അടുത്ത് പോകണം, പശുവിന്റെ കാര്യം നോക്കണം, ഉച്ച കഴിഞ്ഞിട്ട് പോകണം, രാത്രി വെള്ളം കൊടുക്കുന്ന കാര്യങ്ങള് ഒന്നുമില്ലാതെ അല്ല ഇത്രയും പാല് കറക്കുന്നതൊക്കെ. പക്ഷെ കഷ്ടപ്പാടുണ്ട്, പക്ഷെ ആ കഷ്ടപ്പാട് അറിയുന്നില്ല. അതിനോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും കഷ്ടപ്പാട് അറിയുന്നില്ല. അപ്പൊ എല്ലാരും ഈ ഒരു രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്റെ ഒരു ഇതില് സാറ് ഫാമിന്റെ കാര്യത്തിനാണെങ്കിലും സ്പോർട്സിന്റെ കാര്യത്തിനാണെങ്കിലും 100% വിജയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും ഇത്രയും നേരം എനിക്ക് നമ്മളുകൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരാളെ പരിചയപ്പെടുത്തിട്ടുണ്ട്. ഹഡില് ദേശീയ റെക്കോർഡിന്റെ ഉടമയാണ് വരുന്നത്. ഇപ്പൊ കാണാം നമുക്ക്. വേഗം വാ, വേഗം വാ, നേരത്തെ എത്തണോ. അപ്പൊ നമ്മുടെ എന്റെ അയൽവാസിയാണ്, നമ്മുടെ കോളനിയിലാണ് താമസിക്കുന്നത്. ഇവനാണ്
കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ 17 വർഷം വർക്കുള്ള റെക്കോർഡ് ബ്രേക്കിയത് കുട്ടിയാണ് ഭീമലേബി. അതുപോലെ തന്നെ അടിലെ നാഷണൽ റെക്കോർഡാണ് അണ്ടർ 16 ബോയ്സിന്. ഹായ് പറ എല്ലാരോടും. ഹായ്, പേരൊക്കെ പറ. പേര്? എന്റെ പേര് വിമൽ. നിന്റെ അച്ചീവ്മെന്റ് എന്താന്ന് പറ? എന്റെ ഏതെല്ലാം ഐറ്റത്തിലും മെഡൽ തന്നെ സ്വർണം വന്നാണ്. 400 അടിലും ലോങ് ജമ്പ്. എന്തൊക്കെ വന്നത്? വെങ്കലം, വെള്ളി. കണ്ടോ, നമുക്ക് ഇന്ന് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് ഇവനെ പരിചയപ്പെടാൻ പറ്റിയത്. ഇനിയും പോണ്ടേ ഗെയിമിന്? പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ആരോട് പ്രാക്ടീസ് ചെയ്യുന്നേ? ഗിരീഷ് മാഷാണ്. അപ്പൊ ഗിരീഷ് മാഷിന്റെ ഒരു സ്റ്റുഡന്റിനെയും നമുക്കൊന്ന് പരിചയപ്പെടാൻ പറ്റി. താങ്ക് യു. പാട്ട് പാടോ? ഒരു വരി. വിമല് ഇപ്പൊ 10th പാസ്സായിട്ടുണ്ട്. അവന് എക്സ്ട്രാ മാർക്ക് ഉണ്ടാവും അല്ലേ? അപ്പൊ 120 മാർക്ക് എക്സ്ട്രാ മാർക്ക് മേടിക്കാം. സ്പോർട്സിന് പ്രൈസ് മേടിക്കാം, നമുക്ക് എക്സ്ട്രാ മാർക്കും കിട്ടും. അപ്പൊ എന്തായാലും ഗിരീഷ് സാറിനെ പരിചയപ്പെട്ടു, പശുവിനൊക്കെ കണ്ടു, ഫാം കണ്ടു, ഗിരീഷ് സാറിന്റെ ഒരു സ്റ്റുഡന്റിനെയും കണ്ടു. സന്തോഷമായി. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. പിന്നെ എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ്.